നമസ്കാരം. തിരഞ്ഞെടുപ്പിലെ തോൽവി സംബന്ധിച്ച് CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം തുറന്ന കത്തെഴുതിയത് കഴിഞ്ഞ ദിവസമാണ്. പാർട്ടി പ്രവർത്തകർ തിരുത്തൽ നടപടികളിലേക്ക് കടക്കണം എന്ന് നിർദ്ദേശിക്കുന്ന കത്താണെങ്കിലും കത്തിലെ കുത്ത് പലപ്പോഴും ഭരണത്തിലെ ഉന്നതർക്കും അതിനെ നയിക്കുന്ന മുഖ്യമന്ത്രിയിലേക്കുമുള്ളതാണ്. CPMനുള്ളിൽ നിന്നും പിണറായി വിജയനെതിരെ കടുത്ത വിമർശനം ഉയരുമ്പോഴാണ് ഘടകകക്ഷി നേതാക്കളും മുനവെച്ച വാക്കുകളുമായി ഉപദേശശരങ്ങളുമായി എത്തുന്നത്. പ്രതീക്ഷിക്കാത്ത പരാജയമാണ് ഇടതു മുന്നണിക്ക് ഉണ്ടായത്. യാഥാർത്ഥ്യങ്ങളെ തൊടാത്ത വ്യാഖ്യാന പാഠവും കൊണ്ടോ ഉപരിപ്ലവമായ വിശകലന സാമർഥ്യം കൊണ്ടോ പരിഹരിക്കാനാവാത്ത പ്രശ്നമാണ് ഇപ്പോൾ മുന്നിലുള്ളത്. ശീലിച്ചു പോന്ന പതിവ് ഉത്തരങ്ങൾ കൊണ്ട് ഇപ്പോഴത്തെ സാഹചര്യം മറികടക്കാമെന്ന് കരുതരുത്. ജനങ്ങളിലേക്ക് പോകാനും അവരിൽ നിന്ന് പാഠം പഠിക്കാനുമുള്ള കമ്മ്യൂണിസ്റ്റ് കർത്തവ്യം മറക്കരുത് എന്നാണ് ബിനോയ് വിശ്വം തന്റെ തുറന്ന കത്തിൽ ചൂണ്ടിക്കാട്ടുന്നത്. എല്ലാത്തിനേക്കാളും വലിയവർ ജനങ്ങളാണ്. അവരോട് ഇടതുപക്ഷം ഇടപഴകേണ്ടത് നിറഞ്ഞ കൂറോടെയും വിനയത്തോടെയുമാകണം. അവരുയർത്തുന്ന വിമർശനങ്ങൾക്ക് മുന്നിൽ അസഹിഷ്ണുക്കളാകാൻ നമുക്ക് അവകാശമില്ല എന്നും പാർട്ടി മുഖമാസികയായ നവയുഗത്തിൽ ബ്രാഞ്ച് സെക്രട്ടറിമാർക്കുള്ള കത്തിൽ ബിനോയ് വിശ്വം പറഞ്ഞു. തിരിച്ചടിയെപ്പറ്റി LDF വളരെ ആഴത്തിൽ തന്നെ പഠിക്കേണ്ടതുണ്ട്. മുന്നണി കൂട്ടായും ഘടകകക്ഷികൾ ഒറ്റയ്ക്കും സ്വയം വിമർശന ബുദ്ധിയ ഈ പഠനം ഏറ്റെടുക്കണം. ബൂത്ത് തലത്തിലുള്ള വിശകലനം നടത്തി പഠനം നടത്തണം. എല്ലാ ബ്രാഞ്ചുകളും അടിയന്തരമായി തന്നെ ഇത് നടത്തണം. നമ്മുടെ സ്വന്തം എന്ന് കരുതിപ്പോന്ന ജനവിഭാഗങ്ങളുമായി ഇന്ന് പഴയതുപോലെ ബന്ധമുണ്ടോ എന്നത് പരിശോധിക്കണം. ഇടതുപക്ഷത്തുള്ള വിശ്വാസത്തിന് ഇടിവുണ്ടായത് എങ്ങനെയാണ് എന്ന് തിരിച്ചറിയണം. RSSനാൽ നയിക്കപ്പെടുന്ന BJP ആദ്യമായാണ് 16.68% വോട്ട് നേടി രംഗത്ത് വരുന്നത്. ഒരു മണ്ഡലത്തിൽ വിജയിക്കുകയും ചെയ്തിരിക്കുന്നു. 11 നിയമസഭാ മണ്ഡലങ്ങളിൽ BJP മുന്നിലെത്തി. രാജ്യത്താകെ BJP തിരിച്ചടി നേരിട്ടപ്പോൾ പ്രബുദ്ധമെന്ന് എല്ലാവരും പറഞ്ഞു പോന്ന കേരളത്തിന്റെ ഈ അനുഭവം നിസാരമായി കാണാവുന്നതല്ല. ഇപ്പോൾ സംഭവിച്ച തിരിച്ചടികൾക്കെല്ലാമുള്ള മറുപടി വരുന്ന തിരഞ്ഞെടുപ്പുകളിലാണ് നാം നൽകേണ്ടത് എന്നും കത്തിൽ പറയുന്നു. ബ്രാഞ്ച് സെക്രട്ടറിമാർക്കാണ് കത്തെങ്കിലും കത്തിലെ വിമർശനങ്ങൾക്ക് പല അർത്ഥ തലങ്ങളുമുണ്ട്. ബിനോയ് വിശ്വത്തിന്റെ പല വിമർശനങ്ങളും ലക്ഷ്യമിടുന്നത് CPMലെ തന്നെ ഉന്നതരെ കൂടിയാണ് എന്ന വ്യാഖ്യാനം ഇതിനോടകം തന്നെ വന്നു കഴിഞ്ഞു. മൈക്ക് ഓപ്പറേറ്ററെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ശകാരിച്ചതുൾപ്പെടെയുള്ളവ CPM കമ്മിറ്റികളിൽ ഏറെ വിമർശന വിധേയമാക്കുന്നതിനിടെയാണ് ബിനോയ് വിശ്വത്തിന്റെ ഈ കത്ത് പുറത്തു വരുന്നത് എന്നതും ശ്രദ്ധേയമാണ്. സ്വന്തം തട്ടകമായ കണ്ണൂരിൽ പോലും മുഖ്യമന്ത്രി കടുത്ത വിമർശനം നേരിടേണ്ടി വന്നിരുന്നു. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ വീണ വിജയനെതിരെ കണ്ണൂർ ജില്ലാ കമ്മിറ്റി യോഗത്തിലും വിമർശനമുയർന്നത് നേതൃത്വത്തെ ഒന്നാകെ ഞെട്ടിച്ചു. ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് മുഖ്യമന്ത്രിക്കും കുടുംബത്തിനുമെതിരെ സ്വന്തം തട്ടകമായ കണ്ണൂരിൽ നിന്നും ആരോപണമുയരുന്നത്. മുഖ്യമന്ത്രിയുടെ മകൾ വീണയുടെ കമ്പനിയായ എക്സാലോജിക് നടത്തിയ മാസപ്പടി വിവാദം പൊതുസമൂഹത്തിൽ പാർട്ടിക്ക് അവമതിപ്പുണ്ടാക്കിയെന്നാണ് കണ്ണൂരിലെ ഒരു മുതിർന്ന നേതാവ് കഴിഞ്ഞ ദിവസം നടന്ന തിരഞ്ഞെടുപ്പ് അവലോകന ജില്ലാ കമ്മിറ്റി യോഗത്തിൽ തുറന്നടിച്ചത്. ഈ വിമർശനങ്ങളിൽ മുഖ്യമന്ത്രി കടുത്ത അസ്വസ്ഥനാണ് എന്നാണ് റിപ്പോർട്ട്. കരിമണൽ കർത്തിയോട് മാസപ്പടി വാങ്ങി എന്ന വിവാദത്തിൽ എന്തുകൊണ്ടാണ് വീണ പ്രതികരിക്കാതിരിക്കുന്നത് എന്നും ഇദ്ദേഹം ചോദിച്ചു. പാർട്ടി നേതാവായ AK ബാലനല്ല വീണയ്ക്കെതിരെ ഉയരുന്ന സാമ്പത്തിക ആരോപണങ്ങൾക്ക് മറുപടി നൽകേണ്ടത്. മുഖ്യമന്ത്രിയും കുടുംബവും ഇക്കാര്യത്തിൽ മൗനം പാലിക്കുന്നത് പാർട്ടിയെ സംശയത്തിന്റെ നിഴലിൽ നിർത്തുകയാണ് എന്നും മുതിർന്ന നേതാക്കളിൽ ഒരാൾ ആരോപിച്ചു. മുഖ്യമന്ത്രിക്കെതിരെയുള്ള വിമർശനം കത്തിക്കയറുന്നതിനിടെ തടസ്സപ്പെടുത്തിക്കൊണ്ട് MV ഗോവിന്ദൻ ഇടപെട്ട് രക്ഷാപ്രവർത്തനം നടത്തുകയായിരുന്നു.